കഴക്കൂട്ട മണ്ഡലത്തിൽ വലിയ വിജയ പ്രതീക്ഷയാണ് ഉള്ളതെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എസ്എസ് ലാൽ പറയുന്നു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ശബരിമല വിഷയത്തിലുള്ള ക്ഷമാപണം കാപട്യമാണെന്നും ബിജെപിക്ക് കഴക്കൂട്ടത്തെ നിർത്താൻ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത പ്രശ്നമാണ് നിലവിലുള്ളതെന്നും ഡോക്ടർ എസ്എസ് ലാൽ പറയുന്നു. എങ്ങനെയാണ് ഇതവണ ഒരു തിരഞ്ഞെടുപ്പ് അതിന്റെ സജീവതയിലേക്ക് എത്തിയിട്ടുണ്ട്? എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിന്റെ ഒരു ഒരുക്കൊക്കെ എങ്ങനെയുണ്ട്? പാർട്ടി പ്രവർത്തകർ വളരെയധികം സന്തോഷത്തിലാണ്. പെട്ടെന്ന് തന്നെ പ്രവർത്തനം തുടങ്ങാൻ കഴിയും. മെനഞ്ഞാന്ന് പ്രഖ്യാപനം വന്നിട്ടേ ഉള്ളൂ. മെനഞ്ഞാന്ന് വൈകുന്നേരം തന്നെ പാർട്ടി ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്നലെയൊക്കെ വളരെ സജീവമായിരുന്നു. ഇന്നലെ യോഗങ്ങളൊക്കെ നടന്നു. ഇന്ന് ഞങ്ങൾ റോഡിലൂടെയുള്ള ഒരു റോഡ് ഷോയൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. വളരെ സജീവമാണ് കോൺഗ്രസ്. ഇതൊരു ബേസിക്കലി ഒരു യു ഡി എഫ് മണ്ഡലമാണ്, കോൺഗ്രസ് മണ്ഡലമാണ്. ആ സന്തോഷം കാണാൻ കഴിയുന്നുണ്ട്. പ്രവർത്തകർക്കെല്ലാം വളരെ അധികം ഉത്സാഹമാണ്. പാർട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രനാണ് നിലവിലുള്ള ഒരു എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? അല്ല, എല്ലാ സ്ഥാനാർത്ഥികളും ഗൗരവമുള്ള സ്ഥാനാർത്ഥികളാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത്, ഇവിടെ എനിക്ക് എന്തൊക്കെ പുതുതായിട്ട് കൊണ്ടുവരാൻ കഴിയും. കഴക്കൂട്ടം പോലുള്ള നഗരത്തിന് ഒരുപാട് സാധ്യതകളാണുള്ളത്. ഇത് ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്, അനന്തമായ സാധ്യതകളാണ്. ഞാൻ താമസിക്കുന്ന അടുത്തുള്ള അവിടെ ആക്കുളം വേളിക്കായലൊക്കെ പായൽ മൂടി കിടക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ടൂറിസം, ആരോഗ്യം, സ്പോർട്സ്, വിദ്യാഭ്യാസം ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു ഗ്ലോബൽ ഹബ്ബായിട്ട് മാറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ബി ജെ പിയുടെ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും എന്നുള്ളതാണ് അവർ പറയുന്നത്. നിലവിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉൾപ്പെടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ യു ഡി എഫിനെ? എനിക്ക് ആശങ്കയില്ല. ഞാൻ മനസ്സിലാക്കുന്ന സസ്പെൻസ് നിലനിർത്തുന്നല്ല, അവർക്ക് സ്ഥാനാർത്ഥി ആയിട്ടില്ല എന്നാണ്. അപ്പോൾ അത് ആ പാർട്ടിയുടെ പ്രശ്നമാണ്. അവർ ആരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാലും ആ സ്ഥാനാർത്ഥി ഞാൻ ഗൗരവത്തോടെ തന്നെ കാണും. എല്ലാം തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. എന്തൊക്കെ നമ്മൾ സസ്പെൻസ് ഉണ്ടാക്കിയാലും വാർത്തകൾ സൃഷ്ടിച്ചാലും എല്ലാ അവകാശങ്ങളും അധികാരവും ജനങ്ങളുടെ കയ്യിലാണ്, അവരുടെ കൈക്കുള്ളിലാണ് വോട്ടവകാശം. കഴക്കൂട്ടത്തും മത്സരം കടുക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.